ദൈവത്തിന്റെ പദനിസ്വനങ്ങൾ കേട്ട് ആനന്ദഗീതം ഉതിർക്കുന്നവരെ നാം ഇന്നലെ വിശുദ്ധ ഗ്രന്ഥയാത്രയിൽ കണ്ടു തിന്മയുടെ അധിനിവേശത്തെ വെല്ലുന്ന ആത്മാവിന്റെ ഉണർത്തുപാട്ടുകളാണവ പ്രത്യാശിക്കേറ്റ കനത്ത ആഘാതങ്ങൾക്കിടയിലാണ് പലപ്പോഴും അവ ഇത്ര ഇമ്പകരമായി ആലപിക്കപ്പെടുന്നതും നിറമാനം ഉള്ളിൽ പുണർന്നുകൊണ്ട് ചിറകുടിഞ്ഞ കാട്ടുപക്ഷി പാടുന്നുവെന്ന് പ്രിയകവി സുഗതകുമാരിയമ്മ പാടിയിരുന്നു കാടിനെയും നാടിനെയും ഒത്തിരി സ്നേഹിച്ച ആ മഹാവനിത ഇന്ന് നമ്മെ വിട്ടുപോയി ചിറകൊടിഞ്ഞിട്ടും പാടുന്ന പക്ഷിയുടെ പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട് കനിവിഴം സ്വപ്നമുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ട് പിന്നെയും എന്ന ഈ കവിതയിൽ അവർ കുറിച്ചു ആരും കേൾക്കാനില്ലാത്ത പാട്ടുകളാകാം അത് മരവും മഴയും വഴിമരച്ചോട്ടിലെ പുല്ലും നിഴലും പുഴയുമല്ലാതെ ആ പാട്ട് കേൾക്കാൻ ആരും ഉണ്ടാവില്ല എന്നും തോന്നാം പക്ഷെ ദൈവം എല്ലാ പാട്ടും കേൾക്കുന്നുണ്ട് ഇന്നലെ പരിശുദ്ധ കന്യക പാടി എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മെഗാലൂനോ എന്ന വാക്ക് ലൂക്ക ഒന്ന് നാൽപ്പത്തിയാറ് വലിപ്പമുള്ളതാക്കുക മഹത്തരമാക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇന്ന് സ്നാപകന്റെ ജനനം അറിഞ്ഞ് നാട്ടുകാർ വന്നു ചേരുമ്പോൾ അവരും കാണുന്നുണ്ട് ദൈവം എലിസബത്തിന്റെ മേൽ ധാരാളിത്യത്തോടെ ചൊരിഞ്ഞ അതും മെഗ എന്ന വാക്ക് തന്നെയാണ് കരുണ എന്തെന്ന് ഉൽപ്പത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ ലോത്ത് പറയുന്നു ദൈവമേ ഞാൻ നിന്റെ കരുണയുടെ അറിയുന്നു എന്നെ രക്ഷിക്കുന്ന നിന്റെ നീതിയുടെയും എന്നാണ് ആ കുഞ്ഞിന്റെ പേര് വീണത് ദൈവം കൃപാകാരുണ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥകൾ അറിയാതെ വന്നവരാണ് പലരും കാരണം എലിസബത്ത് ഗർഭവതിയായിരുന്നപ്പോൾ മറഞ്ഞു താമസിച്ചിരുന്നു സഖറിയാക്കിയ സംസാരശേഷിയും കേൾവിയും നഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് പോലും അവിടെ അരങ്ങേറിയ വിസ്മയ സംഭവങ്ങൾ കണ്ടപ്പോൾ അവർക്കാര്ക്കും ദൈവത്തെ സ്തുതിക്കാതിരിക്കാനാവുന്നില്ല അവിടെ സംഭവിച്ചതെല്ലാം അവരെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ലൂക്കാ സുവിശേഷത്തിലെ ഒരു പ്രധാന പ്രമേയമാണ് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഈ രീതി ഇന്ന് നാം മലാഖി പ്രവാചകനെ വായിക്കുന്നു മലാഖിക്കും ഇതിനെക്കുറിച്ച് ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് ഹൃദയത്തിൽ നാം ദൈവവചനം സംഗ്രഹിച്ചേ തീരൂ എന്നതിനെക്കുറിച്ച് മലാഖി രണ്ട് രണ്ട് ജനനം ദൈവിക പദ്ധതിയുടെ കരതീർന്ന ആവിഷ്കാരമായി കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇന്ന് സുവിശേഷത്തിനുള്ളത് വരാനിരിക്കുന്നവന്റെ മുന്നോടി മാത്രമാണ് സ്നാപകൻ സ്നാപകന്റെ ജനനം പോലും ഇത്രമാത്രം അർത്ഥഗർഭവും ആനന്ദദായകവുമാണെങ്കിൽ നാഥൻ്റെ ജനനം എത്രമേൽ വരദായകമായിരിക്കും തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പ്രവാചകർ പറയാൻ ആഗ്രഹിച്ചതും ഇതേ പ്രത്യാശിയുടെ പാഠങ്ങൾ തന്നെയാണ് ഇക്കണ്ടതൊന്നുമല്ല വരാനിരിക്കുന്നതെന്നും അതിനോട് തുരനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നുമല്ല എന്നും ഇന്ന് ഓ പ്രപണിതം മിശിഹായെ ഓ ഓറിയൻസ് അല്ലയോ ഉദയ എന്ന് വിളിച്ച സ്വാഗതമരളുന്നു നിത്യവെളിച്ചത്തിൻ്റെ പ്രശോഭയെ നീതിസൂര്യനെ ഇരുളിൽ ആഴുന്ന ഞങ്ങളെ രക്ഷിക്കാൻ വരയണമേ ഇവിടെയും ഇന്നലെ എന്ന പോലെ ഏഷ്യ ഒമ്പത് തന്നെയാണ് ആധാരം അതിനോടൊപ്പം സഖ്രിയ മൂന്ന് എട്ടും ഇന്നാകട്ടെ സ്നാപകന്റെ പിതാവായ മറ്റൊരു സഖ്രിയ തന്റെ സ്തോത്രഗീതത്തിലൂടെ പാടും കർത്താവിന്റെ സ്നേഹകാരുണ്യത്താൽ ഉന്നതത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിച്ചുവെന്ന് ലൂക്ക ഒന്ന് എഴുപത്തെട്ട് സ്നാപകന്റെ ഈ ജനന വിവരണത്തിൽ പഴയ നിയമത്തിലെ പല പ്രധാന വ്യക്തികളുടെയും നിഴലാട്ടം നമുക്ക് കാണാം അബ്രാഹവും സാറയും തന്നെ ആദ്യം ദൈവം എനിക്കൊരു ചിരി സമ്മാനിച്ചു എന്നോടൊപ്പം നിങ്ങൾ ആഹ്ലാദിക്കുവിനെന്ന് പാടിയ സാറ അവളുടെ പുത്രനായ ഇസ്ഹാക്ക് നാം കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ച സാംസണും സാമൂവലുമെല്ലാം ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് സംഗമിക്കുന്നുണ്ട് പഴയ നിയമചരിത്രം ഇങ്ങനെ പടിവാതിൽകിൽ കാത്തു നിൽക്കുന്നു ആഗതനായ രക്ഷകനെ പുണരാൻ തന്നെ ഇന്ന് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് പറയുന്നു അവൻ കൺവെട്ടത്തും കയ്യത്തും ദൂരത്തും എത്തിക്കഴിഞ്ഞുവെന്ന് ഈ ഉദയരശ്മിക്ക് വേണ്ടി വഴിയൊരുക്കാനാണ് അവൻ്റെ മുന്നോടികളെല്ലാം മാനസാന്തരത്തിൻ്റെ സന്ദേശവുമായി വന്നത് ലൂക്ക ഒന്ന് എഴുപത്തേഴ് ഇന്ന് സങ്കീർത്തനം ഇരുപത്തഞ്ചാണ് നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയാണത് ക്രിസ്തുവിനെ പോലെ കളങ്കമേശാത്ത ആരുമില്ലാത്തതിനാൽ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ അത് ക്രിസ്തു വിവരണമാണ് ക്രിസ്തലോജിക്കൽ എന്നാൽ ധാർമ്മികമായ മോറൽ ഒരു പാഠം നമുക്കായി അത് കരുതി വച്ചിട്ടുണ്ട് നിഷ്കളങ്കത എന്താണെന്ന് വിവരിച്ചുകൊണ്ട് തന്നെ ഫിലിപ്പിയർ രണ്ട് പതിനാല് പതിനഞ്ച് ഒന്ന് തെസ്രോണിയർ മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നാം ദൈവത്തിന് മുൻപിൽ നിഷ്കളങ്കരും വെളിച്ചത്തിൻ്റെ മക്കളുമായി ജീവിക്കണമെന്ന് കാരണം പരിപൂർണ പ്രകാശമായ മിശിഹ നമ്മെ വരിച്ചു കഴിഞ്ഞു നാം അവനെയും അതിനാൽ നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ മേന്മയല്ല ദൈവത്തെ കൂടാതെ നാം ആർജിച്ചെടുക്കുന്നതുമല്ല ദൈവം തൻ്റെ രക്ഷാകര ശക്തിയാൽ നമ്മെ വിശുദ്ധീകരിച്ചു നിഷ്കളങ്കരാക്കി എന്നതാണിത് അതുകൊണ്ടാണ് പാപമോചനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രാർത്ഥനകളോടൊപ്പം ആരാധനാക്രമങ്ങളിൽ ഈ സങ്കീർത്തനം ഉപയോഗിക്കപ്പെടുന്നത് ദൈവമാണ് നമ്മെ കഴുകി വീണ്ടെടുത്തതും നിർമ്മലരാക്കിയതും യോഹന്നാൻ പതിമൂന്ന് എട്ട് മത്തായി എട്ട് മൂന്ന് വെളിപാട് ഒന്ന് അഞ്ച് കൊളോസിയർ ഒന്ന് ഇരുപത്തൊന്ന് മുതൽ അത് ദൈവത്തിന്റെ അജഞ്ചലമായ വിശ്വസ്തയുടെ പ്രകടനവുമാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് പത്തൊമ്പത് അഗ്നിമയന്മാരായ സെറാഫുകൾക്ക് പോലും കൊടിലുകൊണ്ടല്ലാതെ തൊടാൻ പറ്റാത്ത തീവ്രമായ തീക്കനൽ കൊണ്ട് അവൻ മണ്ണിന്റെ മണമുള്ള നമ്മെ വിശുദ്ധീകരിച്ചു ഏഷ്യ ആറ് ആറ് ഇന്ന് മലാഖി പ്രവാചകനും ഇത് തന്നെ പറയുന്നു ദൈവം ലോഹപ്പണിക്കാരന്റെ അഗ്നി പോലെ നമ്മെ ഉരുക്കി തെളിയിക്കുന്നുവെന്ന സത്യം അലക്കുകാരൻ്റെ കാരം പോലെ അവൻ നമ്മിൽ ധവളിമയും പകരുന്നുണ്ട് സുവിശേഷത്തിന്റെ പടിവാതൽക്കൽ നിൽക്കുന്ന ഒരു പ്രവാചകനാണ് മലാഖി പ്രത്യാശയുടെ കനം തിങ്ങൽ ആകാംക്ഷ ഇവിടെ വ്യക്തമാണ് പെട്ടെന്ന് പിത്തോം നിന്റെ നാഥൻ നീ കാത്തിരിക്കുന്ന എന്റെ ദൈവം വന്നാൽ എന്ത് ചെയ്യും എന്നാണ് മലാക്കി ചോദിക്കുന്നത് മലാക്കി എന്നാൽ എൻ്റെ ദൂതൻ എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ സ്വരം എപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മെ വിളിക്കുമല്ലോ പെട്ടെന്ന് ഉടനടി എന്ന കാര്യത്തിൽ ലൂക്കായ്ക്കും താല്പര്യമുണ്ട് ലൂക്ക അത് കുറയ്ക്കുന്നുണ്ട് ഒന്ന് അറുപത്തിനാലിൽ ആ നിമിഷം പാരാക്രീമ സഖ്രിയയുടെ അതിരം തുറന്നുവെന്ന് തൻ്റെ അതിരം തുറന്ന ഉടനെ തന്നെ അവൻ ആലപിച്ചു തുടങ്ങി ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ ബനദിക്തൂസ് ദേവൂസ് ഇന്ന് സങ്കീർത്തനവും പറയുന്നുണ്ട് നാം നിഷ്കളങ്കരായിരിക്കെ തന്നെ ദൈവകാരുണ്യം കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ അതിരങ്ങളിൽ ഇപ്രകാരം അനുനിമിഷം ദൈവസ്തുതി വിടരു